ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. വിദ്യാർത്ഥികളെ പഠിക്കി പഠിക്കി എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പാഠങ്ങളെല്ലാം ക്ലാസ്സിൽ പഠിപ്പിച്ചു കഴിഞ്ഞല്ലോ, ഇനി റിവിഷൻ കാലമാണ്. ഇനിയുള്ള സമയം ഫലപ്രദമായി ഉപയോഗിച്ചാൽ എല്ലാവർക്കും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ഉറപ്പാക്കാം. റിവിഷന് വേണ്ടി ഒരു ടൈം ടേബിള് ഉണ്ടാക്കിയെടുക്കുക. ഏറ്റവും എളുപ്പമുള്ള വിഷയം കുറച്ച് സമയം പഠിക്കുകയും പ്രയാസമുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ സമയം എന്ന രീതിയിലാണ് ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത്. റിവിഷൻ ടൈം ടേബിൾ അനുസരിച്ച് ശ്രദ്ധയോടെ പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ അന്നന്ന് ഒന്നുകൂടി മനസ്സിലുറപ്പിക്കുക. ഏതെങ്കിലും കാരണവശാൽ പാഠഭാഗങ്ങൾ മുഴുവൻ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതോർത്ത് വിഷമിക്കാതെ കഴിയുന്നത്ര പാഠങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുക. മനസ്സിലാവാത്ത പാഠഭാഗങ്ങൾ കൂടുതൽ സമയം കളയാതെ അറിയാവുന്ന വിഷയങ്ങൾ നന്നായി പഠിച്ച് തയ്യാറെടുക്കുക. എല്ലാവരുടെയും ഉള്ളിൽ ചെറിയൊരു ടെൻഷനൊക്കെ കാണും, അത് നല്ലതാണ്. ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങളെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾക്ക് ശക്തി പകരാൻ ചെറിയ ടെൻഷൻ സഹായിക്കുമെന്നാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത്. എന്നാൽ അമിത ടെൻഷൻ പഠനത്തെയും ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും. കുട്ടികളിൽ ഉണ്ടാകുന്ന ടെൻഷനുകൾ ഇതൊക്കെയാവാം. പരീക്ഷയ്ക്ക് മുമ്പ് മുഴുവൻ പാഠങ്ങളും പഠിച്ചു തീർക്കാൻ കഴിയുമോ? പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുമോ? മനസ്സിലുള്ള കാര്യങ്ങൾ ഉത്തരം എഴുതാൻ കഴിയുമോ? അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി തീർക്കാൻ കഴിയുമോ എന്നൊക്കെയായിരിക്കും. റിവിഷൻ കാലത്തും പരീക്ഷാ കാലത്തും എളുപ്പം ദഹിക്കുന്ന ആഹാരം കഴിച്ചാൽ മതി. അമിത ഭക്ഷണം വേണ്ട. ധാരാളം ശുദ്ധജലം ഇടയ്ക്കിടെ കുടിക്കുക. ബേക്കറി പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ് എന്നിവ ഒഴിവാക്കുക. ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. പഠിച്ചത് മറന്നു പോവില്ല. പതിവായി ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക. നന്നായി ഉറങ്ങുക. ഉറക്കം ഒഴിഞ്ഞുള്ള പഠനം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. പരീക്ഷയെ സ്നേഹിക്കുക. പരീക്ഷകൾ നിങ്ങളെ പരാജയപ്പെടുത്താനുള്ളവയല്ല. നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനും തിരുത്തി മുന്നോട്ട് പോവാനുമുള്ള അവസരം സൃഷ്ടിക്കുകയാണ്. ഒരു പരീക്ഷയും ജീവിതത്തിൻ്റെ അവസാനമല്ല. പരീക്ഷയെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് ഉത്കണ്ഠപ്പെടേണ്ടതില്ല. ഓരോ പരീക്ഷയ്ക്ക് ശേഷവും അതിനെപ്പറ്റി ആലോചിച്ച് സമയം കളയാതെ അടുത്ത പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുക. വിജയം നിങ്ങൾക്കൊപ്പമാണെന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ ഓരോ പരീക്ഷയെയും സ്വീകരിക്കുക. പരീക്ഷ തലേന്ന് തന്നെ പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ ഒരുക്കി വെക്കുക. അതായത് പേനകൾ, ഹോൾ ടിക്കറ്റ്, മുനച്ചെത്തിയ ഒന്നിൽ കൂടുതൽ പെൻസിലുകൾ, മാത്തമാറ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, റബ്ബർ, വാച്ച് എന്നിവ പരീക്ഷ തലേന്ന് തന്നെ ഒരുക്കി വെക്കാം. പലർക്കുമുള്ള ഒരു സ്വഭാവമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സമയം കളയുക എന്നത്. ഇത് നിങ്ങളുടെ വിലയേറിയ പരീക്ഷ എഴുതാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അപ്പുറമോ ഇപ്പുറമോ ഒന്നും നോക്കാതെ സ്വന്തമായി അറിയാവുന്നത് പരീക്ഷ പേപ്പറിൽ എഴുതുക. പരീക്ഷ ഹാളിൽ നല്ലൊരു ടൈം മാനേജ്മെൻ്റ് സൃഷ്ടിക്കുക. അതായത് വാച്ചിൽ എടുക്കുന്ന ടൈം ചെക്ക് ചെയ്ത ശേഷം കുറേയേറെ എഴുതാനുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് എഴുതി തീർക്കുക. അല്ലെങ്കിൽ കുറച്ചാണുള്ളത് എന്നുണ്ടെങ്കിൽ കുറച്ച് സ്ലോ ആയി എഴുതിയാലും മതി. പരീക്ഷയൊക്കെ എഴുതിയ ശേഷം എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതിയെന്ന് സ്വയം ഒന്ന് ഉറപ്പുവരുത്തുക. ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം പേപ്പർ നൽകിയാൽ മതിയാവും. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻ ആണ് വന്നത് എങ്കിലും ആ ഒരു ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് എഴുതി ഉത്തരം എഴുതുക. പരീക്ഷാ പേപ്പറിൽ പോയിൻ്റ് പോയിൻ്റ് ആയി എഴുതുക. വലിയൊരു പാരഗ്രാഫ് എഴുതുന്നേക്കാളും നല്ലത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്സ് എടുത്ത് അത് ചുരുക്കി പോയിൻ്റ് പോയിൻ്റ് ആക്കി എഴുതുക. ഇങ്ങനെ ചെയ്താൽ പരീക്ഷ പേപ്പർ നോക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് പോയിൻ്റ്സൊക്കെ ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറ് ഫസ്റ്റ് എഴുതുക. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3, 4 എന്നിങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 10-ാമത്തേതാണ് ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്നത് എങ്കിൽ നിങ്ങൾ 10 എന്ന് എഴുതിയ ശേഷം 10-ാമത്തേതിൻ്റെ ആൻസറ് എഴുതുക.
ഓർഡർ അനുസരിച്ച് ഉത്തരം എഴുതണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസറാണോ അത് ഫസ്റ്റ് എഴുതുക. അതിനുശേഷം ഏറ്റവും കൂടുതൽ അറിയുന്നത് ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസറാണോ അത് എഴുതുക. എക്സാമ്പിൾ, 15-ാമത്തെ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം എഴുതുക. 10 എഴുതിയ ശേഷം 15 എഴുതുക. ഇങ്ങനെ ചെയ്താൽ പേപ്പർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഫസ്റ്റ് തന്നെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാവാം ഈ ഒരു കുട്ടിക്ക് കുറച്ചൊക്കെ നന്നായി അറിയാം എന്ന്. അതുവഴി നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കും. അറിയാത്ത ക്വസ്റ്റ്യൻസൊക്കെ ലാസ്റ്റ് എഴുതുക. എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതി എന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾക്ക് SSLC പരീക്ഷയിൽ നേടാൻ സാധിക്കും.